ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക്. വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി. 40 പേരിൽ നിന്നും തട്ടിയെടുത്തത് 5 കോടിയിലധികം രൂപ. ദമ്പതികളും മകനും നടത്തുന്ന റിക്രൂട്ട്മെന്റ് കമ്പനിക്കെതിരെ തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകി. വിവിധ സ്റ്റേഷനുകളിലായി 60 FIR പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു. നടത്തിയ തട്ടിപ്പെന്ന് തെളിയിക്കുന്ന രേഖകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. റിപ്പോർട്ട് കാണാം ആദ്യം. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് പ്രവർത്തിക്കുന്ന ബ്രൂക്ക് പോർട്ട് ട്രാവൽസ് ആൻഡ് ലോജിസ്റ്റിക് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കാനഡയിലും അമേരിക്കയിലും ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന് പരാതിയിൽ പറയുന്നു. സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു വൻ വിസ തട്ടിപ്പാണ്. 100-ലധികം പേരിൽ നിന്നായിട്ട് ഏകദേശം 5 കോടി രൂപയ്ക്ക് മേളിലാണ് ഇവർ തട്ടിയത്. 2027 ഡിസംബർ തൊട്ട് 4 ലക്ഷം രൂപയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇതുവരെയും അവർ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാനഡ പോകാൻ പറ്റത്തില്ല, പകരം അർമേനിയക്ക് അല്ലെങ്കിൽ ബൾഗേറിയക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ തന്നെ വിളിച്ചിട്ടും ഇല്ല, കോൺടാക്ട് ആക്കിയിട്ട് ഒന്നും ഒരു ഇതും ചെയ്തിട്ടില്ല, മെസ്സേജിനും റിപ്ലൈ ഇല്ല, ഒന്നും ആക്കിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് വിളിക്കുന്നവരെ സ്ഥാപന ഉടമകളായ ഡോൾസി ജോസഫൈൻ സജുവും ഇവരുടെ ഭർത്താവ് സജു സൈമണും മകൻ രോഹിത് സജുവും ഫോണിൽ ബന്ധപ്പെടും. തുടർന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങും. ഒരാളിൽ നിന്ന് 8 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. ചിലർ 1.5 ലക്ഷവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ വാഗ്ദാനം ചെയ്ത വിസയും ജോലിയും ലഭിച്ചില്ലെന്ന് പരാതിക്കാർ പറയുന്നു. വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിലെ പോലീസ് പ്രതികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 12-ലധികം FIR രജിസ്റ്റർ ചെയ്തു. സ്ഥാപന ഉടമ ഡോൾസി ജോസഫിനെ പ്രതിയാക്കിയാണ് കേസുകൾ. വഞ്ചനാക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾ ഭീഷണിപ്പെടുത്തുന്നതായും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഞങ്ങളുടെ അടുത്ത് 4 ലക്ഷവും വാങ്ങി, 2 വർഷവും കഴിഞ്ഞു. ഇപ്പോഴാ വനിതാ കമ്മീഷനിൽ നോട്ടീസ് വന്നിരിക്കുന്നു. ഞാൻ അവരെ സെക്ഷൽ ആക്ടിവിറ്റിക്കായിട്ട് നിർബന്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വനിതാ കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്ഥാപന ഉടമ ഡോൾസി ജോസഫൈനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. സ്ഥാപനം തകർക്കാനുള്ള ഗൂഢനീക്കമാണ് ഈ പരാതിക്ക് പിന്നിലെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമിച്ചതും പണം വാങ്ങിയതും അവർ നിഷേധിച്ചിട്ടില്ല. ഇതെല്ലാം ഫേക്കാണ്. ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സ് എല്ലാവരും എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്തത്. ഞാനത് സമ്മതിക്കുന്നുണ്ട്. ദർ വാസ് എ ഡിലേ. ഇതാണ് സ്ഥാപന ഉടമയുടെ വിശദീകരണം. എന്നാൽ വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ ഇവർക്ക് അംഗീകാരമുണ്ടോ? അത്തരമൊരു അംഗീകാരം ഇല്ലെന്നാണ് നോർക്കയിൽ നിന്നും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മറുപടി. മാത്രമല്ല, ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. കെട്ടിട ഉടമയെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഓഫീസ് തുറന്നത്. സുഗന്ധവ്യഞ്ജന കയറ്റുമതി സ്ഥാപനം എന്ന പേരിലാണ് വാടക കരാറും തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് റെന്റൽ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന സ്പൈസസ് എക്സ്പോർട്സിനാണ്, അല്ലാതെ ഈ ഒരു ജോബ് കൺസൾട്ടൻസിക്ക് വേണ്ടിയല്ല ഒരു എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത്. സോ ഞങ്ങളിപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവരുടെ അടുത്ത് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയക്കുകയാണ്. കഴിഞ്ഞ മാസം മുതലാണ് പരാതിക്കാർ പോലീസിനെ സമീപിച്ചു തുടങ്ങിയത്. ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കാര്യമായ അന്വേഷണം ഉണ്ടായി. എന്നാൽ തിരുവനന്തപുരത്തെ മ്യൂസിയം സ്റ്റേഷനിലടക്കം ഈ പരാതിയിൽ അത്ര ഗൗരവത്തിലുള്ള അന്വേഷണം നടന്നില്ല. ഗോകുൽനാഥിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അമുഖമായി തന്നെ പറയട്ടെ, ഇത്തരം തട്ടിപ്പ് സംഘങ്ങളിൽ ആരും ചെന്ന് വീഴാതിരിക്കുക. ചെന്ന് വീണവർ എന്തായാലും അവരുടെ പണം തിരികെ എടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ലിൻഡോ ജോൺ പരാതിക്കാരനും ബിജു ബേബി പരാതിക്കാരൻ രണ്ടുപേരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ ലിൻഡോ ജോൺ, താങ്കൾ എങ്ങനെയാണ് ഈ ചതിവലയിൽ അകപ്പെടുന്നത്? സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണോ? എത്ര രൂപ പോയി? സാറേ, എൻ്റെ 3.5 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ അമ്മ ഇറ്റലിയിലായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത സുഹൃത്ത് ഒരു ബന്ധുക്കോസുകാരത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ എനിക്ക് ജോലി, ഞാൻ MSW കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും പത്തനാപുരത്തുള്ള ഒരു പാസ്റ്റർ ജോർജ് സക്രിയ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അമ്മയെയും അമ്മയുടെ കൂട്ടുകാരത്തെയും വിളിക്കുകയും പിന്നീട് എന്നെ വിളിക്കുകയും ചെയ്ത് ഇങ്ങനെയൊരു ഏജൻസി ഉണ്ട്, അവർ നല്ല സ്ത്രീയാണ്, അവരെ ബന്ധുക്കോസിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയതും. എന്നെയും പപ്പായെയും അവിടെ കൊണ്ടുപോയി അവരുടെ ഈ ലേഡിയെ കണ്ട് ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ച് ഇവരെനിക്ക് വിസിറ്റിംഗ് കാർഡ് തന്നു. പിന്നെ ഇവരുടെ ഭർത്താവ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് MLA PA എന്നൊക്കെയാണ് ഞങ്ങളോട് അന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് അയാൾ അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ. പക്ഷേ അദ്ദേഹം സ്ഥാപനത്തിൽ വരാറില്ല. ഇങ്ങനെ ഞങ്ങൾ പ്രോപ്പർ വയനാടുകാരാണ്. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് തവണയായിട്ടാണ് ആദ്യം 2 ലക്ഷവും പിന്നെ 1.5 ലക്ഷവുമായിട്ട് 3 ലക്ഷം രൂപ ഞാൻ കൊടുത്തത്. അക്കൗണ്ട്
അക്കൗണ്ട് വഴിയാണ് സാറ് കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ ഉഴവൂർ ബ്രാഞ്ചിലെ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്നും ഇവരുടെ തിരുവനന്തപുരം പട്ടൺ ബ്രാഞ്ചിലെ ഫെഡറൽ ബാങ്കിൽ തന്നെ ബ്രൂക്ക്പോർട്ട് ട്രാവൽ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അവരുടെ കമ്പനി അക്കൗണ്ടിലേക്കാണ് അക്കൗണ്ട് വഴിയാണ് പൈസ കൊടുത്തിരിക്കുന്നത്. എന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകാം, എങ്ങനെ കൊണ്ടുപോകാം, അതിൻ്റെ പ്രോസസ്സൊക്കെ ആദ്യം ആരംഭിച്ചായിരുന്നോ? പ്രോസസ് ഒന്നും ആരംഭിച്ചിട്ടില്ല സാറേ. പ്രോസസ് ചെയ്ത് പിന്നെ ഇവർ രണ്ടു മൂന്ന് ഡോക്യുമെൻ്റ് എന്നെക്കൊണ്ട് ഇത് ചെയ്തിരുന്നു, സൈൻ ചെയ്തിരുന്നു. പിന്നെ ഇവർ ഒരു കാന എനർജി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ഓഫർ ലെറ്റർ എന്നെ കാണിച്ച് വിശ്വസിപ്പിച്ചു. സൂപ്പർവൈസറായിട്ട് കാന എനർജിയിലോട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതി സൈൻ ചെയ്ത് കൊടുത്തു ഓഫർ ലെറ്ററിൽ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു LMIA പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അയച്ചു തന്നു എൻ്റെ പാസ്പോർട്ട് നമ്പർ, അതെല്ലാം ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. പാസ്പോർട്ട് നമ്പറൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. പിന്നെ എൻ്റെ കാര്യങ്ങളും അതിൻ്റെ സാലറിയൊക്കെ പറഞ്ഞ് അതെല്ലാം ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അതെല്ലാം ചെക്ക് ചെയ്തു, അതും സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ രൂപം ഒരു സംശയമാദ്യം മനസ്സിലേക്ക് വന്നു തുടങ്ങിയത് എപ്പോഴാണ്? തട്ടിപ്പിൻ്റെ രൂപം വന്ന് തുടങ്ങിയത് ഇവരെ വിളിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിക്കും. വിളിക്കുമ്പോൾ എല്ലാം ഇവർ പറയുന്നത് ഞാൻ മീറ്റിങ്ങിലാണ്, ഞാൻ ഡൽഹിയിലാണ് ഒക്കെ ഇതെല്ലാം ചുമ്മാ പറയുന്നതാണ്. ഇവർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്, എന്നിട്ട് തന്നെ ഇവർ ഞങ്ങൾ വിളിക്കും. ഞാൻ മീറ്റ് ചുമ്മാ ഓരോന്ന് പറയും. അല്ലെങ്കിൽ ഒന്നും ഒരു ഫോൺ എടുക്കത്തില്ല. വിളിച്ചു കഴിഞ്ഞാൽ പലതവണ വിളിച്ചാലും ഫോൺ എടുക്കുകയല്ല. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഇവർ മെയിനായിട്ട് തട്ടിപ്പായിട്ട് വന്നത് ഇവർ നമുക്ക് ബയോമെട്രിക് നടത്തി. അത് നടത്തിയിരിക്കുന്നത് വിസിറ്റിംഗ് വിസയ്ക്കുള്ള ബയോമെട്രിക്കാണ് നടത്തിയത്. ഞങ്ങൾ ജോലിക്ക് പോകാനുള്ള ഇതാണ് ഉള്ളത്. പിന്നീട് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയവും കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന 6 മാസത്തിനുള്ളിൽ വിദേശത്ത് കയറി പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5-2 വർഷത്തോളമായി. എന്നിട്ടും ഇവർ ഞങ്ങൾക്ക് വിസയും തരുന്നില്ല, ഞങ്ങളുടെ പണവും തിരിച്ചു തരുന്നില്ല. പൈസ തിരിച്ച് ആവശ്യപ്പെടുമ്പോഴത്തേക്കും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കെതിരെ കൊടുത്തു സാറേ. ഞാൻ എൻ്റെ കുറവലങ്ങാട് സ്റ്റേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സ്റ്റേഷൻ കുറവലങ്ങാട് സ്റ്റേഷനിലാണ്. പിന്നെ NRI സെല്ലിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ VK പ്രശാന്ത് MLA ഞാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ PA പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് കംപ്ലൈൻറ്റുകൾ. അല്ല, VK പ്രശാന്തിനുമായിട്ട് ബന്ധമില്ല, അതും ഒരു ഫേക്ക് ആയിരുന്നു അല്ലേ? അതെ, ഫേക്ക് ആയെന്നാണ് അദ്ദേഹത്തിൻ്റെ PA പറഞ്ഞത്. ലിൻഡോ, ഈ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ, നിങ്ങൾ പലരും ഇങ്ങനെ ഈ ഓഫീസ് തിരക്കി വന്നപ്പോഴാണോ ഈ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായത്? സാറേ, തട്ടിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയത് ഞാൻ ആദ്യം നോർക്കയെ പോയി. നോർക്കയെ പോയപ്പോഴത്തേക്കും ഇവർക്ക് അംഗീകാരമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാനാണെങ്കിൽ ഇവരുടെ ഓഫീസിനടുത്ത് വന്നിട്ട് ഇവരുടെ ഓഫീസിൻ്റെ താഴെയുള്ള കടകളിലൊക്കെ ബന്ധപ്പെട്ടു. കടകളിൽ ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ഇതുപോലെ വേറെയും ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരാറുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇവരെ ഇവരുടെ ഓഫീസ് അടച്ചു കിടക്കുക. അപ്പോൾ അങ്ങനെ പിന്നീട് ആ താഴത്തെ കടക്കാരൊക്കെ പറഞ്ഞ് എനിക്ക് ഒരാളുടെ നമ്പർ വന്നു. ആ ഒരു നമ്പറിൽ നിന്നാണ് ഞങ്ങൾ ഈ 43 പേരിലേക്ക് എത്തിയത്. പരിചയമുണ്ടായിരിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് തട്ടിക്കൂട്ട് തട്ടിപ്പ് സംഘങ്ങളുണ്ട്. അവരുടെ വലയിൽ നമ്മൾ, കാരണം പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെയാണ് ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നത്. നിങ്ങളെ നേരത്തെ ലിൻഡോ പറഞ്ഞതുപോലെ വിശ്വാസയോഗ്യമാക്കാൻ, നിങ്ങളെ വിശ്വാസം പ്പിക്കുക, വിശ്വാസത്തിൻ്റെ ആ അതിലേക്ക്, അതിൻ്റെ അതാണ് നെറ്റ്വർക്കിൻ്റെ ആദ്യത്തെ പടി സ്റ്റെപ്പ് എന്നത്, നിങ്ങളെ വിശ്വസിപ്പിക്കുക. അങ്ങനെ ആ രീതിയിലാണ് ലിൻഡോ അടക്കമുള്ളവരെ ഈ ലേഡിയും സംഘവും ഒക്കെ വിശ്വസിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിജു ബേബി, താങ്കളുടെ അനുഭവം എന്തായിരുന്നു? ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവരുടെ ഏജൻസിയിൽ പോകുന്നതും. അവിടെ 2022 ഡിസംബർ മാസത്തിലാണ് പോകുന്നത്. പോയിട്ട് അവരെ കാണുന്നു, ഡോക്യുമെൻറ്റ്സൊക്കെ ചോദിക്കും, ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതവണ ഒരു 4 തവണയായിട്ട് പൈസ കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു നമുക്ക് ബയോമെട്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ബയോമെട്രിക്സ് നമുക്ക് ആദ്യം പറയുന്നത് ചെന്നൈയിലാണെന്ന് പറയുന്നു, പിന്നെ ഡൽഹിയിലാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ബാംഗ്ലൂരാണ് സംഭവം നടക്കുന്നത്. അത് എന്നോട് പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞ് പല ഡേറ്റ് പറഞ്ഞ് പറഞ്ഞ് മാറി മാറി ലാസ്റ്റിൽ ഒരു ദിവസം സെപ്റ്റംബറിലാണ് നടക്കുന്നത്. സെപ്റ്റംബറിലെ ലാസ്റ്റിന് രാത്രി 11:45 ആണ് വിളിച്ച് പറയുന്നത് ബയോമെട്രിക്സ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നാളെ
ഇപ്പം തന്നെ പോകണം, റെഡി ആകണം. ഞാൻ രാത്രിയാണ്, എനിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ലോക്കൽ ട്രെയിനിൽ കയറി ബാംഗ്ലൂരിൽ പോയി ബയോമെട്രിക്സ് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും അങ്ങനെ ഫോൺ എടുക്കും, കറക്റ്റ് കാര്യങ്ങളൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഞാൻ എന്തായാലും ചോദിക്കുമ്പം അടുത്ത ഈ വർഷം ജനുവരി മാസമാണ് എന്നോട് പിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, പാസ്പോർട്ട് കാത്തറണം, സ്റ്റാമ്പിങ്ങിനെന്നും പറഞ്ഞ് പാസ്പോർട്ട് കൊണ്ടു കൊടുക്കുന്നു. പാസ്പോർട്ട് കൊടുത്താൽ ഒരു 7 ദിവസത്തിനുള്ളിലേക്ക് സ്റ്റാമ്പിങ് ആകേണ്ടതാണ്. പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ ആൾ ഫോൺ എടുക്കുന്നില്ല, വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ, എനിക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ തരണം, എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. കാരണം വെച്ചാൽ എഗ്രിമെൻറ്റ് തരും, അത് തരും, ഇത് തരും എന്ന് പറയുന്നതല്ലാതെ എനിക്കായിട്ട് ഒരു, എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റ്സ് എനിക്ക് തന്നിട്ടേ ഇല്ല. ഇവർ പറയുന്നുണ്ട് എല്ലാവർക്കും പിന്നെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാമ്പ് പേപ്പർ കൊടുത്തിട്ടുണ്ട്, എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പേപ്പർ ഇതുവരെ തന്നിട്ടേ ഇല്ല. ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് മറുപടിയും പറയില്ല, എനിക്ക് ഒരു റിസീവിങ്ങിൻ്റെ ഒരു പേപ്പറും തന്നിട്ടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഈ ജനുവരി മുതൽ ഫോൺ എടുക്കുന്നേ ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ തുടങ്ങി. 2-3 മാസം കൂടുമ്പോൾ ഇങ്ങനെ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, കാരണം പിന്നെ എൻ്റെ വക്കീലിനോട് സംസാരിക്കണം, മറ്റ് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എംബസി അഡ്വക്കേറ്റ്സ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് ബിജു ബേബി അതായത് ഒരുപാട് ഈ 3 പേരല്ല, ഇവരെ ചുറ്റിപ്പറ്റി മറ്റ് സംഘങ്ങളും ഇവർക്കൊപ്പം വേറെയും കണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ടെന്നാണോ ബിജു സംശയിക്കുന്നത്? അല്ല, എനിക്കിതുവരെ അങ്ങനെ ഒരു സംശയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇവര് അല്ല, പലരും വിളിക്കുന്നു വേറെ ആളുകളൊക്കെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇവർ ഒരു ലീഗൽ അഡ്വൈസർ എന്നും പറഞ്ഞ, അവരുടെ സിറിയിൽ നിന്നും പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ അതിനായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി എറണാകുളത്ത് ഓഫീസിൽ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എറണാകുളത്തൊന്നും വരേണ്ട ആവശ്യമില്ല, നമ്മൾ ക്യാഷ് കൊടുത്തതും മറ്റു ഡോക്യുമെൻസ് എല്ലാം കൊടുത്ത് ശാസ്ത്രമംഗലത്തെ ഓഫീസിലാണ്, അവിടെ വെച്ച് സംസാരിക്കാൻ വേണം, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ബാക്കി നമുക്ക് അവിടെ വെച്ച് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, നമുക്ക് എറണാകുളത്ത് ഓഫീസുണ്ട്, അവിടെയാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സിറിയിൽ നിന്നും പറഞ്ഞൊരു അഡ്വക്കേറ്റ്സ് വിളിച്ചു. പിന്നെ അത് കൂടാതെ വേറെ അഡ്വക്കേറ്റുമാർ നമുക്ക് വക്കീൽ നോട്ടീസ് അയച്ചു, അവരെയൊക്കെ നമ്മൾ തിരിച്ച് വിളിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ ഇങ്ങനെ ആൾ വന്നു, പിന്നെ വക്കീൽ നോട്ടീസ് അയക്കാൻ പറഞ്ഞു, അതിൽ കൂടെ അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആണ് അവർ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊടുത്തിടത്ത് ഈ വക്കീൽമാരുടെ എല്ലാ നമ്പറും എല്ലാം കൊടുത്തു, അവർ ആദ്യം ഒന്ന് എടുക്കും, പിന്നീട് അവരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒന്നും നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ കുഴങ്ങുന്ന ഒരു സമയത്താണ് നമ്മൾ നോർക്കിൽ പോകുന്നു, അത് നോർക്കിൽ നിന്ന് നമ്മളെ NRICL വിടുന്നു, അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നോർക്കയിലും നമ്മളെ NRICL ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ നമ്പർ കിട്ടും, ആ നമ്പർ കിട്ടിയിട്ട് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടാണ് മറ്റ് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത്. കാരണം അല്ലാതെ നമുക്ക് വെച്ചാൽ നമ്മുടെ കൂടെ പോകുന്ന ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആരുടെ ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ കൊടുക്കത്തേ ഇല്ല അവർ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു 1.5 വർഷം ഞാൻ വെറുതെ അതിനായിട്ട് നോക്കിയിരുന്നു. മാത്രമല്ല പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചതിൻ്റെ പേര്, അതാണ് ബിജു എന്ന പരാതിക്കാരനെ പറയാനുള്ളത്. ഇപ്പോൾ കിരൺ എന്ന ഒരു പരാതിക്കാരൻ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കിരൺ, താങ്കളുടെ അനുഭവം എന്താണ്? താങ്കളെയും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തട്ടിച്ചോ, പൈസ വാങ്ങിയോ? വാങ്ങി കാനഡയ്ക്ക് സിംഗപ്പൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഹലോ, ആ പറഞ്ഞോളൂ. സിംഗപ്പൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞു, മൊത്തം 600,000 രൂപ ആവുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പാർട്ട് പേയ്മെന്റ് ആയിട്ട് പലപ്പോഴായിട്ട് അക്കൗണ്ടിൽ 3.5 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി ബൈ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞു അവിടുത്തെ HR എന്തോ കമ്പനിയായിട്ട് എന്തോ തട്ടിപ്പോ എന്തോ ഉണ്ടായി, അവിടുന്ന് നാട് വിട്ടു, ഞാൻ കാനഡയ്ക്ക് മാറ്റിത്തരാം, ഒരു 3 മാസം സമയം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പോവാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ലേറ്റ് ആവുന്ന എന്റെ തന്ന പൈസ തിരിച്ചു തരാൻ പറഞ്ഞു, എന്നിട്ട് ഒരുപാട് വിശ്വസിപ്പിച്ചു. എത്ര നാളായി എന്റെ ഇപ്പൊ ഒരു 1.5 വർഷം, 1 വർഷം കഴിഞ്ഞു, ഇപ്പൊ 1.5 വർഷം ആവുമ്പോ. അതിനിടയ്ക്ക് ആർക്കെങ്കിലും പരാതി നൽകിയോ? നൽകി, ഞാൻ എന്റെ DSP കൊടുത്തു, വർക്കല DSP പെറ്റീഷൻ കൊടുത്തു, ഗൗരവത്തോടെ എടുത്തോ? ഗൗരവത്തിൽ എടുത്തില്ല, FIR മാത്രം ആയിട്ടുണ്ട്, വേറെ ഒരു ആക്ഷൻ ഇതുവരെ ഇല്ല. അതായത് ഈ രേഖകൾ സഹിതം ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം നൽകിയ പരാതിയിൽ അവിടുത്തെ DSP അനങ്ങിയിട്ടില്ല. പിന്നീട് എങ്ങനെയാണ് നീങ്ങിയത്? പിന്നെ നീങ്ങിയത് ഞാൻ ഇവിടെ എന്റെ SHO അതായത് അരൂർ പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ പെറ്റീഷൻ കൊടുത്തപ്പോൾ അവിടെ PHQ പ്രകാശ് സാർ പറഞ്ഞ നിർദ്ദേശപ്രകാരം അവിടെ കേസ് കൊടുത്തു എനിക്ക് അരൂർ സ്റ്റേഷൻ. അങ്ങനെയാണ് FIR ഇപ്പൊ കിട്ടിയത് എനിക്ക്. പോയി അരൂർ കൊടുത്തു, എന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്ന അരൂരാണ്. അവിടെ പോയി അപ്പോ അതിനുശേഷം എന്ത് നടപടി ഉണ്ടായി? ഒന്നും ഇതുവരെ ഒരു അപ്ഡേറ്റ് ഒന്നുമില്ല. ആരുടെ അടുത്ത് ചോദിച്ചിട്ട് പൈസ കൊടുത്തെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഏത് സ്റ്റേഷനിൽ പോയിട്ടും നമ്മൾ 10-40 പേരുണ്ട് നമ്മളെല്ലാരും കൂടെ.
നിങ്ങളൊക്കെ ഈ ഓഫീസിലേക്ക് ശാസ്ത്രമംഗലത്തെ ഓഫീസിലേക്ക് വരുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്, ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഈ ഒരു നിങ്ങളൊരു നെറ്റ്വർക്ക് പിന്നീട് ഉണ്ടാക്കുന്നതല്ലേ? അതെ, നമ്മളല്ലേ നോർക്ക നോർക്കയിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. ഇവർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലെന്ന് അവിടെ തിരക്കാൻ പോയപ്പോൾ അവർക്ക് ലൈസൻസോ ഒന്നുമില്ല, മാൻ പവർ ചെയ്യാൻ ഒരു സോഴ്സും ഇല്ല. എന്ത് പറഞ്ഞാലും ഭയങ്കര സൗട്ടിംഗ് ആണ് ഈ ഡോൾസി എന്ന് പറഞ്ഞാൽ മാഡം. ഇവര് ഈ പറയുന്ന മാഡവും അവരുടെ ഭർത്താവ് മകൻ ഇവരെ എല്ലാവരും നിങ്ങളെ പലപ്പോഴും വിളിച്ചിരുന്നു അല്ലേ പണത്തിനായിട്ടൊക്കെ? എന്നെ വിളിച്ചത് ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞ് വിളിച്ചത്, എനിക്കതൊന്ന് മോനാണെന്ന് തോന്നുന്നു, രോഹിത് എന്നാണ്, രോഹിത് ആണ് വിളിച്ചതെന്നാ തോന്നുന്നു. എനിക്ക് പിന്നെ സ്റ്റാഫ് വെക്കുന്ന എല്ലാ പ്രോസസ് നടക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്ക് ഓരോ കുറെ ഓഫർ ലെറ്റർ കിട്ടും സിംഗപ്പൂര്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരെന്നെ എന്താ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു തരുന്ന, അതായത് അതേ ഫീല് കാര്യങ്ങളെല്ലാം. എസ് പാസ് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ചെക്ക് ചെയ്തപ്പോ എസ് പാസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. വലിയൊരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും വലിയ തട്ടിപ്പാണ് കേട്ടിട്ട് കേൾക്കുന്നത് ശരിയാണെങ്കിൽ, പക്ഷേ ഡോൾസി ജോസഫിൻ പറയുന്നത് നിങ്ങൾ ഫേക്കാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെയാണ്. എന്തായാലും നമുക്കിതിൽ വിശദമായ അന്വേഷണം വേണം. നീന എന്ന മറ്റൊരു വ്യക്തി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. നീന, താങ്കളുടെ അനുഭവം പറഞ്ഞോളൂ. ഞാൻ ഇവരോട് ചോദിച്ചായിരുന്നു സർ, എനിക്ക് December 21 മേടിച്ചുകൊണ്ടുപോയത്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു എന്റെ പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് 6 മാസമായി, എനിക്ക് സ്റ്റാറ്റസിന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു PPR റിക്വസ്റ്റ് എന്തായാലും വരും, അതില്ലേന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു അത് നമുക്കില്ല, ഗ്രൂപ്പിലത്തെയാണ്, അതുകൊണ്ട് PPR റിക്വസ്റ്റ് നമുക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ID പാസ്വേർഡ് എനിക്ക് താ, ഞാൻ വേറെ ചെയ്തോളാം, ഞാൻ ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതിന് ഞാൻ കൊറേ മെയിൽ അയച്ചു, ഇതിനൊന്നും അവരെനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. സർ അത്രത്തോളം അവര് അത് ഫേക്ക് ആണ്, നമ്മൾ ഫേക്ക് ആണെന്ന് പറയണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അവർക്ക് തന്നുകൂടാ? നമുക്ക് അതിനെ പറ്റിയിട്ട് അവരൊന്നും തരുന്നില്ല, ഒന്നും. ഒരു ഡോക്യുമെന്റ് ഫയൽ ഞാൻ പറഞ്ഞു, മാം പൈസ മാം പ്രോസസ് പാസ്പോർട്ട് സാർ എനിക്ക് FIR ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാസ്പോർട്ട് തന്നത്. 6 മാസമാണ് എന്റെ പാസ്പോർട്ട് അവർ മേടിച്ചത്. December 21, 2023 ആണ് എന്റെ പാസ്പോർട്ട് എന്റെ എറണാകുളം ഓഫീസിൽ വന്നിട്ടാണ് അവർ മേടിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ എന്താ പ്രതീക്ഷയുണ്ടോ? സാർ പ്രതീക്ഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്കറിയില്ല സാർ, ഇപ്പം നമ്മുടെ അവസ്ഥ അത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകാരാണെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പഠിക്കാൻ എന്താണ് സാറേ, ഇവരിങ്ങനെ പഠിക്കും, അവിടെ ചെന്നിട്ടാണെങ്കിലും പഠിക്കാലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്നത്. ലാസ്റ്റ് ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്തായാലും മാതൃഭൂമി ന്യൂസ് എപ്പോഴും ഉണ്ടാകും, ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടാകും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ലേഡി അയച്ചു തന്ന വീഡിയോ, ആ ലേഡി നമ്മൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി നിങ്ങൾ ഈ വാങ്ങിയ പണം തിരികെ നൽകുക. കാരണം ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആ കാശ് കൊണ്ട് നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചാലും അത് ആ രീതിയിൽ അത് ഉണ്ടാകില്ല. അതുകൊണ്ട് പലരും കണ്ണീര് വാർത്താണ് പറയുന്നത്. ഈ ചർച്ചയിലിരിക്കുന്ന ഓരോരുത്തരും അവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് വെച്ച് നിങ്ങൾ അനുഭവിക്കുമെന്ന് വിചാരിക്കേണ്ട. അടിയന്തരമായി പോലീസിനും നോർക്കാ സെല്ലും അടക്കം കേൾക്കാൻ കൂടി പറയുകയാണ്, ദയവായി ഈ വാർത്ത കണ്ട് ഈ വാർത്തയ്ക്ക് പിന്നാലെ പോയി ഇതിൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഈ പ്രതികൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല, ഈ സംസ്ഥാനം വിടാൻ പാടില്ല. നേരത്തെ നമ്മോട് സംസാരിച്ച വ്യക്തികളിലേക്ക് ഒരിക്കൽ കൂടി ലിൻഡോ ജോൺ, ഇനിയിപ്പോൾ എന്താണ്? കാരണം എല്ലാ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ പല സ്റ്റേഷനിലും കേസ് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ FIR ഇടുമ്പോൾ തന്നെ ഇവരിൽ നിന്നും ആ പണം തിരികെ പിടിക്കണം. ഇവരാരെയെങ്കിലും വിദേശത്തേക്ക് അയച്ചിട്ടുണ്ടോ നേരത്തെ, അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല സാറേ, എൻ്റെ അറിവിൽ അങ്ങനെ ഒരാളെ ഒരാളെ പോലും ഇവർ വിദേശത്തേക്ക് അയച്ചതായിട്ട് അറിവില്ല. ഇവർ ഈ സ്ഥാപനം നടത്തുന്നത് തന്നെ ഒരു തട്ടിക്കൂട്ട് രീതിയിലാണ്. അതായത് ഇവർക്ക് വയനാട്ടിൽ പയ്യമ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ പേരിലാണ് ഇവരുടെ GST എടുത്തിരിക്കുന്നത്. അവിടെ ഇവർക്ക് ഓഫീസ് പോലും ഇല്ല, ഇവിടെ ഒരു വീടാണുള്ളത്. അവിടെ ഇവർക്ക് GST കാണിച്ചിരിക്കുന്ന ലൈസൻസ് പ്രകാരം ഇവർക്ക് നാച്ചുറൽ ഹണി അതുപോലെ തന്നെ ധാന്യങ്ങൾ പണത്തിൻ്റെ കാര്യം സാറേ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം അവരോട് ചോദിക്കണുണ്ടേ സാറേ. സാറേ അങ്ങനെയാണെങ്കിൽ അവർ കഴിഞ്ഞ മാസവും എന്തിനാ കാനഡയ്ക്ക് പോകാനുള്ള ഇതിൻ്റെ പരസ്യം അവർ ഫേസ്ബുക്കിലിട്ടത്? ഇപ്പം എന്തുകൊണ്ട് ഞങ്ങൾ മറുനാടൻ ന്യൂസിൽ ഒരു ചെറിയ വാർത്ത ചെയ്തു, അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും തന്നെ അവരെന്തുകൊണ്ടാണ് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തതും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് അവർ കളഞ്ഞിട്ട് പോയത്? അവർ ഡിലീറ്റ് ആക്കി പോയി വെബ്സൈറ്റ്. തീർച്ചയായും ഇവർ ഈ സ്ത്രീയും ദമ്പതികളും
നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അടിയന്തരമായി ഇവരെ ഒന്ന് ഇടപെടണം. ഫോൺ എടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഡിലേ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തട്ടിപ്പല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ എടുത്ത് പറയാം. അത് ചെയ്യാതെ നിങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം ഇത് കൊടിയ തട്ടിപ്പാണ്. അവസാനമായി പറഞ്ഞോളൂ ലിൻഡോ. സാറേ, തട്ടിപ്പല്ല എങ്കിൽ അവർ ആദ്യം വിശദീകരിക്കേണ്ടത് ഞങ്ങളുടെ അടുത്തല്ലേ? പിന്നെ ഇതിങ്ങനെ ഡിലേ ഉള്ളതുകൊണ്ടാണ് താമസിക്കുന്നത്, അങ്ങനെയൊക്കെ പറയേണ്ടതല്ലേ? ഇത് ഇത് ഞങ്ങൾക്ക് വരുന്നത് വക്കീൽ നോട്ടീസുകളും ഭീഷണിയുമാണ്. വാചകങ്ങൾ പ്രയോഗിച്ചു എന്നൊക്കെ അടക്കമുള്ള വക്കീൽ നോട്ടീസുകളൊക്കെയാണ് അയക്കുന്നത്. അതെ സാറേ, ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നിഷാദ് എന്ന് പറയുന്നതും ഷിൻഡോ എന്ന് പറയുന്നതും ആയ വ്യക്തികൾക്കൊക്കെ, പിന്നെ അബി ഷാജി, അവർക്ക് ഈ മൂന്ന് പേർക്കും ഇപ്പം വനിതാ കമ്മീഷനിൽ ലെറ്റർ വന്നിരിക്കുക. അവർ വനിതാ കമ്മീഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തേക്കും അവർക്കെതിരെ. അത് മാത്രമല്ല, ഞങ്ങളെയൊക്കെ എന്നെയും മനോജ് ചേട്ടനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു സ്ത്രീയായി എന്നോട് പൈസ ചോദിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്താൽ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്താൽ നിങ്ങളെ കുടുങ്ങുമെന്ന് പറഞ്ഞോണ്ടത്. തീർച്ചയായും നമുക്ക് പരിഹാരം ഉടനടി ഉണ്ടാകണം. NRSLലൊക്കെ ഗൗരവത്തോടെ നോർക്കയും ഈ വിഷയത്തെ കാണണം. ഈ സഹോദരങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. അവരുടെ പണം, അവരധ്വാനിച്ച് വിയർപ്പ് ഒഴിഞ്ഞ് പൊടിച്ച് അധ്വാനിച്ച പണം തിരികെ വാങ്ങിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. ബിജു ബേബി, അവസാനമായി ഇനിയിപ്പോൾ എന്താണ് നടപടി? പോലീസിൻ്റെ ഇന്നൊക്കെ അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതല്ല, അതൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അടുത്ത മാർഗം എന്താണ്? സാർ, നമ്മൾ കംപ്ലയിൻ്റ് എല്ലാം കൊടുത്തു, ചെയ്യാവുന്ന നോർക്കയിൽ കൊടുത്തിട്ടുണ്ട്, NRSLയിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ MLAയുടെ ആ ഓഫീസിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കാമെന്ന് പറയുന്നതല്ലാതെ ആരും ഇതുവരെ ഒരു ആക്ഷൻ എടുത്തില്ല. കാര്യം ഇപ്പം തന്നെ 10-12 FIR ആയിട്ട് പോലും അവളെ അറസ്റ്റ് ചെയ്യാനോ വേറെ ഒരു നിയമ നടപടി ചെയ്യാനോ ഒന്നും ആരും തുനിയുന്നില്ല. പിന്നെ അതുമാത്രമല്ല, അവർ ഇന്ന് ഇപ്പം ചേട്ടാ എനിക്ക് ഇന്ന് പായങ്കാരനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇന്നിപ്പം വിളിച്ച് ഒരു പരുവത്തിന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാര്യം അവരൊന്നും വിടുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് ആ വസ്തു എൻ്റെ വീടും വിറ്റാൽ പോലും തീരാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളാക്കിയിരിക്കും. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ ദാമ്പത്യ ജീവിതമാണെന്ന് പറഞ്ഞാലും സാമ്പത്തിക ജീവിതമാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ബന്ധങ്ങൾ വരെ എനിക്ക് മൊത്തത്തിൽ എല്ലാ രീതിയിലും എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ ദിവസങ്ങളും ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ബാങ്കുകാർ വിളിച്ച് എന്നും ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് ഈ വിഷയം വന്നത്, ന്യൂസ് വന്നതെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബാങ്കിൻ്റെ കാര്യങ്ങൾ ബാങ്കിൻ്റെ രീതിയിൽ തന്നെ പോകുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് മാത്രം ഇവർ പറയുന്നത് എന്താ, ഇന്ന് കുറച്ച് മുന്നേ ന്യൂസിൽ പറയുന്നുണ്ട് അവരെ തകർക്കാൻ വേണ്ടി, അവരെ സ്ഥാപനത്തെ പൊളിക്കാൻ വേണ്ടിയാണ്. കാര്യം വെച്ചാൽ അവർക്ക് നോർക്കൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് ലൈസൻസേ ഇല്ല. അവർക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും അവർക്ക് കൊടുത്തിട്ടില്ല, ഒരു അവകാശം ഇല്ല. എന്നിട്ട് അവർ സ്ഥാപനത്തെ പൊളിക്കാൻ എല്ലാം വന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് തട്ടിപ്പാണ്, കൊടിയ തട്ടിപ്പാണ്. അങ്ങനെ ഒരു ഏജൻസി ഉണ്ടാക്കാൻ പോലുമുള്ള അവകാശമില്ല, അതിന് നിയമപരമായിട്ടുള്ള ഒരു അനുമതിയും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് അത് തട്ടിപ്പ് തന്നെയാണ്. എന്തായാലും ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളെന്തായാലും ഒരുമിച്ച് മുന്നോട്ട് പോവുക. മാതൃഭൂമി ന്യൂസ് ഒപ്പം ഉണ്ടാകും. പരാതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വേണ്ടപ്പെട്ട എല്ലാ ആളുകളെയും ഇതുമായി ബന്ധപ്പെട്ട് കാണണം. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, കൂടു പോലെ ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ തന്നെ ഒരുപാട് പരസ്യങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതിലൊന്നും വന്ന് ചാടാതിരിക്കുക. സംഭവിച്ച ശേഷം നമ്മൾ വിലപിക്കാതിരിക്കുക.